മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവാൻ, ധരയിൽ നടന്ന തൻ ചരണം നിങ്ങൾ കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി, അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയായി. വരുവിൻ യേശുവിൻ അരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഇന്ന് നമ്മുടെ ദൈവവചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ടി എ തോമസ് എലന്തൂർ. പ്രാർത്ഥന ശ്രവിച്ചാലും. എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും വാഴ്ത്തപ്പെട്ട ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി എഫേസ്യലേഖനം 6:11 വായിച്ചുകൊള്ളട്ടെ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. 4:22 പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതുമനുഷ്യനെ ധരിക്കുവാൻ കൽപ്പിച്ചു. ഇവിടെ ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കുവാൻ പറഞ്ഞിരിക്കുന്നു. ഒരു കാൽനട പട്ടാളക്കാരൻ ധരിച്ചിരുന്ന പൂർണമായ ആയുധവർഗമാണ് അത്. ഒരു പട്ടാളക്കാരന് പൂർണമായ സംരക്ഷണയാണ് നൽകിയിരുന്നത്. ഇത് ദൈവത്തിന്റെ ആയുധവർഗമാണ്. ദൈവത്തിനാണ് അതിന്റെ ഉടമസ്ഥാവകാശം. അത് വിശ്വാസികൾക്ക് കൊടുത്തിരിക്കുന്നു. ഇത് യുദ്ധത്തിന്റെ ഗൗരവത്തിലും ദൈവത്തിന്റെ ശക്തിയാലും സംരക്ഷണയാലും വിശ്വാസി ജയം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയും വെളിപ്പെടുത്തുന്നു. വിശ്വാസി ഉറച്ചു നിൽക്കുന്നതിനെയും അവന്റെ സ്ഥാനത്ത് വിശ്വസ്തയോട് നിൽക്കുന്നതിനെയും എതിർക്കുന്നതിനെയും കീഴടങ്ങാതെ ശത്രുവിനെ കീഴടക്കുന്നതിനെയും കാണിക്കുന്നു. യുദ്ധത്തിന് ഒരന്ത്യമുണ്ട്. വിജയം സുനിശ്ചിതമാണ്. ക്രിസ്തുവിന്റെ മരണത്താൽ വിശ്വാസിക്ക് വിജയം ലഭിച്ചിരിക്കുകയാണ്. വിശ്വാസി ആ വിജയത്തെ പരിരക്ഷിക്കുവാൻ തന്റെ സ്ഥാനത്ത് ഉറച്ച് നിൽക്കണം. 2:2-3 അവർ തികച്ചും സാത്താന്റെ അടിമത്തത്തിലായിരുന്നു. അന്ന് വിജയത്തിന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അന്ന് യുദ്ധമോ ശത്രുവിനോട് എതിർക്കുന്ന പ്രശ്നമോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ സ്വതന്ത്രരാണ്. യുദ്ധത്തിന്റെ പ്രധാന ഭാഗം വിജയിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള വിജയം സ്വതവേ ലഭിക്കുകയില്ല. യുദ്ധത്തിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. യുദ്ധത്തിൽ ചെറിയ കെടുതികൾ വന്നേക്കാം, പക്ഷേ മൊത്തത്തിലുള്ള വിജയം നിശ്ചയമാണ്. പിശാചിന്റെ തന്ത്രങ്ങൾ, അതിൽ നിന്നാണ് മെതേഡ്, പ്ലാനിംഗ്, ഇൻക്വയറിംഗ് എന്നീ വാക്കുകൾ വന്നത്. തന്ത്രപരമായ സൂത്രകരമായ പിശാചിന്റെ ആസൂത്രിത പരിപാടികൾ. പത്രോസിന്റെ 1:5-8 ദൈവത്തിന്റെ ശത്രുവായ പിശാച് പലപ്പോഴും നേരിട്ട് ആക്രമിക്കാതെ തന്ത്രപരമായ രീതിയിൽ തികച്ചും അപ്രതീക്ഷിതമായി വിശ്വാസികളെ അകപ്പെടുത്തുന്നു. പിശാചിന്റെ അപ്രകാരമുള്ള ഒരു തന്ത്രത്തെക്കുറിച്ച് 4:27 പറഞ്ഞു. കോപം വച്ചുകൊണ്ടിരുന്നാൽ പിശാച് അതിനെ മുതലെടുത്ത് ദൈവസഭയുടെ ഐക്യതയെ നശിപ്പിക്കും.
ഇതുവരെ നാം ചിന്തിച്ചത് ക്രിസ്തീയ ജീവിതം ഒരു പോർക്കളമാണ്. ഈ ആറാം അധ്യായം അതാണല്ലോ. നമ്മുടെ ശത്രു ശക്തനാണ്. എന്നാൽ സർവശക്തന്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും, ഇതുവരെ എന്നെ ശ്രവിച്ച മാന്യ കേൾവിക്കാരോട് നന്ദി അറിയിച്ചും കൊണ്ട് എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ആമേൻ.